നോർത്ത് കർണാടകയിലെ ബാഗൽകോട്ടിലെ മദ്യനിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 3 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. നിറാനി ഷുഗേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. മുൻ കർണാടക മന്ത്രിയായ മുരുകേഷ് നിറാനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ മദ്യനിർമ്മാണശാല. ജീവനക്കാരുടെ മരണത്തിൽ മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്തെ കണ്ണീരിലാഴ്ത്തി നിർഭയ കടന്നുപോയിട്ട് 6 വർഷമാകുന്നു. മകൾക്ക് നീതി കിട്ടിയില്ലെന്ന് അമ്മ. 2012 December 16 ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വെച്ച് അവൾ ക്രൂരമായ പീഡനത്തിനിരയായത്. ഇന്ത്യയെയാകെ വേട്ടയാടുന്ന നീറുന്ന ഓർമ്മയായി നിർഭയ ഇപ്പോഴും നിലനിൽക്കുന്നു. മകളുടെ മരണശേഷം ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും അവൾക്ക് നീതി കിട്ടിയില്ലെന്ന് പറയുന്നു അമ്മ ആശാദേവി. എന്റെ മകൾക്ക് ഇനിയും നീതി കിട്ടിയിട്ടില്ല. അവളെ പിച്ചു ചിന്തിയവർ ഇപ്പോഴും ഈ രാജ്യത്തെ ജീവിച്ചിരിക്കുന്നു. രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ തകർച്ചയാണത്. നിർഭയ സംഭവത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് 6 വർഷം തികയുന്ന ദിവസം രാജ്യതലസ്ഥാനത്തെ ഞെട്ടിച്ച് വീണ്ടും ലൈംഗിക പീഡനം. ഡൽഹി സമയ്പൂർ ബദ്ലിയിൽ 9 വയസ്സുകാരിയാണ് ക്രൂരമായ പീഡനത്തിനിരയായത്. സംഭവത്തിൽ അയൽവാസിയായ 28-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി റദ്ദാക്കണമെന്ന് കോൺഗ്രസ്. കേസിൽ തെറ്റായ വിവരങ്ങൾ നൽകി കേന്ദ്ര സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇതിൽ കേന്ദ്രത്തിനെതിരെ കോടതിയലക്ഷ്യ നോട്ടീസ് അയക്കണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ ഡൽഹിയിൽ പറഞ്ഞു. റഫാൽ ഇടപാടിൽ കേന്ദ്രം അഴിമതി നടത്തിയെന്ന് ആവർത്തിച്ച ആനന്ദ് ശർമ്മ ഈ തെറ്റിന് പ്രായച്ചിത്തമായി അവർ ഗംഗാസ്നാനം നടത്തേണ്ടി വരുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. റഫാൽ ഇടപാടിൽ അന്വേഷണം ആവശ്യമില്ലെന്നും ഇടപാടിൽ സംശയമില്ലെന്നും സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായി PCC പ്രസിഡന്റ് കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗേലിനെ തിരഞ്ഞെടുത്തു. ഞായറാഴ്ചയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് നേതാവായി ബാഗേലിനെ തിരഞ്ഞെടുത്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 15 വർഷത്തെ BJP ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് 90-ൽ 60 സീറ്റ് നേടി അധികാരത്തിലെത്തിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടായ 5 ദിവസത്തെ അനിശ്ചിതത്വം അവസാനിപ്പിച്ചാണ് ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. 2 മാസത്തോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ റെനിൽ വിക്രമസിംഗെ ശ്രീലങ്കയുടെ 10-ാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തെ പുറത്താക്കി മഹിന്ദ രാജപക്സെയെ പ്രധാനമന്ത്രിയാക്കിയ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന തന്നെയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഒക്ടോബറിലാണ് വിക്രമസിംഗയെ പുറത്താക്കി രാജപക്സെയെ സിരിസേന പ്രധാനമന്ത്രിയായി നിയമിച്ചത്. വിക്രമസിംഗയെ ഒരിക്കലും അധികാരത്തിൽ തിരിച്ചെത്തിക്കില്ല എന്ന് വ്യക്തമാക്കിയ സിരിസേനയ്ക്ക് തന്റെ കടുംപിടുത്തം ഉപേക്ഷിക്കേണ്ടി വന്നത് ശ്രീലങ്കൻ രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയമായ വഴിത്തിരിവായി. ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.